പ്രഭുവേ, ഒരു സംഘം ഈ പരിശുദ്ധമായ ഭവനത്തെ തകർക്കാൻ വേണ്ടി വരികയാ. നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്റെ മാനം പോ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്ക, നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്റെ മാനം പോ, ഞാനാണ് കഅബാലയത്തിന്റെ ഇന്നത്തെ കാവൽക്കാരൻ. നീ സംരക്ഷിക്കണം പഠിച്ചവനെ, നീ അവന്മാരൊക്കെ ഏറെ ചെയ്യണം പഠിച്ചവനെ, എന്നെ നാണക്കേടിലാക്കല്ലേ അള്ളാ. ഏയ്, എന്തൊരു രസമുള്ള ദുആ അബ്ദുൽ മുത്തലിബ് ദുആ ചെയ്തതാ. അന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ സംഭവം കഴിഞ്ഞിട്ട് 51 ദിവസം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇതേപോലത്തെ റബീഉൽ അവ്വൽ ആമിനാവി പ്രസവിക്കുന്നത്. അബ്ദുൽ മുത്തലിബ് അള്ളാഹ് ഇത്ര വ്യക്തമായിട്ട് കിട്ടിയത് എവിടുന്നാ? നമ്മൾ പറയുന്നത് നബിതങ്ങൾ വന്നത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പിന്നെ അബ്ദുൽ മുത്തലിബ് അള്ളാഹിനെ കിട്ടിയത് എങ്ങനെയാ? വേറെയും കഥ പറഞ്ഞു തരാം. ഖുറൈശികൾ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്. 1000 പേരെയും കൂട്ടിയിട്ട് ബദറിലേക്ക് പോവുകയാണ് അബൂജഹല്. മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം ഉള്ളത് 313 പേരാണ്. കഅബാലയത്തിന്റെ അടുക്കിലേക്ക് പോയി 1000 പേരെയും കൂട്ടിയിട്ട് അബൂജഹല്. എന്നിട്ട് അബൂജഹല് ദുആ ചെയ്തു അല്ലേ? അല്ലേ? അബൂജഹല് ദുആ ചെയ്തില്ലേ? ആരോടാ? ലാത്തയോടോ? ഉസ്സയോടോ? മനാത്തയോടോ? അല്ലാഹുവോട്. അല്ലാഹുമ്മ യാ റബ്ബ് ഹാദൽ ബൈത്ത്, ഇറയോനെ, മോയൻകുട്ടി വേദര ഭാഷയിൽ, ഇറയോനെ, ഹാദൽ ബൈത്തുടെ നായനെ, അല്ലേ, ഈ വീട്ടിൻ ഉടമസ്ഥനായ അല്ലാഹുവേ, രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. സത്യവും മിഥ്യ ഒക്കെ നിനക്കറിയാം, എനിക്കറിയില്ല. സത്യത്തെ നീ വിജയിപ്പിച്ചേക്കണം, മിഥ്യ നീ പരാജയപ്പെടുത്തിയേക്കണം. ആരുദ്വാ ചെയ്തതാ? അല്ലാ ചെയ്തത്. അല്ലാഹനോട് തൊട്ടപ്പുറത്തുനിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ആരോട്? പിന്നെ എന്തിനാ ഇവർ തമ്മിൽ തർക്കം? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കൂട്ടം സാധുക്കളാണ് എൻ്റെ ഒന്നിച്ചുള്ളത്. നീ അവർക്ക് വസ്ത്രം ധരിപ്പിക്കണം. ഏ അല്ലാ, കാലിൽ ചെരുപ്പ് വാങ്ങി ധരിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് എൻ്റെ ഒന്നിച്ചുള്ളത്. നീ അവർക്ക് ചെരുപ്പ് ധരിപ്പിക്കണേ അല്ലാ. ഏ അല്ലാ, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത സാധുക്കളാണ് എൻ്റെ ഒന്നിച്ചുള്ളത്. അവർക്ക് വയറു നിറച്ചും തിന്നാൻ നീ കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്ന ആ കൊച്ചു സംഘത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. തൊട്ടിപ്പുറത്ത് നിന്നിട്ട് ആ കൊച്ചു സംഘത്തെ നശിപ്പിക്കാനുള്ള ആർത്തിയിൽ വന്ന അബൂജഹലും അള്ളാഹിനോട് ദുആ ചെയ്തു. രണ്ടു കൂട്ടരും അള്ളാഹിനോടാണ് ദുആ ചെയ്തത്. ഇവിടെ രണ്ടു കൂട്ടരും തർക്കം പിന്നെ ഏത് കാര്യത്തിലാണ് പറ? പിന്നെ ബദർ ഇതൊക്കെ ഉണ്ടായത് അങ്ങ് കോംപ്രമൈസ് ആയ പോരെ? കോംപ്രമൈസ് ആകാലോ? കോംപ്രമൈസ് ആണല്ലോ ലോകത്തിന്റെ മുഖമുദ്ര അല്ലേ? എല്ലാം കോംപ്രമൈസ്. നമ്മളെല്ലാം ഒന്ന്, നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് തിന്നാം, ഒന്നിച്ചുറങ്ങാം, ഒന്നിച്ച് കക്കൂസിന് പോവാം. കോംപ്രമൈസ് ആകുന്ന പ്രശ്നമില്ല. ആദർശത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു സന്ധി സംഭാഷണവും ഇല്ല. ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല ആദർശത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് മുസ്ലിം ലോകത്ത് ഒരിടത്തും തയ്യാറല്ല. അള്ളാഹുവിന്റെ മാത്രം ആധിപത്യം. അള്ളാഹു അല്ലാത്ത ശക്തികൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ഒരാധിപത്യത്തിനും പാത്രമാരാക്കുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകന ലാ ശരീകന. എന്റെ പൊന്നു മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അബൂജഹലും അഷ്റഫുൽ ഖൽക്കും തർക്കം ഏത് കാര്യത്തിലാണ്? അഷ്റഫുൽ ഖൽക്കായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഏതൊരു അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യുന്നു, ആ അള്ളാഹു മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അവകാശം. അബൂജഹലിന്റെ വാദം, അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റുവരെയുണ്ട്. ഇവിടെയാണ് തർക്കം. അബൂജഹലിന്റെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റു പലരും ഉണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം ആരുമില്ല. ഈ ആരുമില്ല എന്നത് ഖുറൈശികൾക്ക് താങ്ങാൻ പറ്റിയില്ല. അള്ളാഹു മാത്രം എന്ന പ്രയോഗം താങ്ങാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഖുറൈശികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായേനെ. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, അത് ഖുറൈശികൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതന്നെയാണ്. ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതന്നെയാണ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരും ഉണ്ട്. വേറൊരു കൂട്ടുകാർ അള്ളാഹു ഉണ്ട്, അള്ളാഹു മാത്രമേ ഉള്ളൂ. രണ്ടും അംഗീകരിക്കാവുന്നേ ഉള്ളൂ. ഒരു പാർട്ടി അബൂജഹലിന്റെ പാർട്ടി, മറ്റേ പാർട്ടി മുഹമ്മദ് ഉസ്മാന്റെ പാർട്ടി. തീർന്നില്ല കഥ. കൂടുതൽ ചർച്ച എന്തിനാ?
ഒരു സംവാദത്തിന് ഗുണോ? തങ്ങനെ തീർന്നല്ലോ, ഒറ്റവാക്കി തീർന്നു. ആ ഒരു കുട്ടികൾ അല്ലാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ. വേറെ കുട്ടികൾ അല്ലാഹു ഉണ്ട്, ഒപ്പം നിന്നാളും ഉണ്ട്. അപ്പൊ ചരിത്രത്തിലേക്ക് മടങ്ങാം, ഇന്നലകളിലേക്ക് മടങ്ങാം. അല്ലാഹു മാത്രം, അത് മുഹമ്മദ് മുസ്തഫാന്റെ വാദം. അല്ലാഹു ഉണ്ട്, ഒപ്പം ചിലരുണ്ട്, അത് അബൂജഹലിന്റെ വാദം. അബൂജഹലിന്റെ വാദം വിടാം, മുഹമ്മദ് മുസ്തഫാന്റെ വാദം സ്വീകരിക്കാം. തീർന്നല്ലേ പ്രശ്നം? കണ്ടോ, ഇത്രയും കൃത്യമായ വിഷയം, ആ രൂപത്തിൽ കൃത്യമായ ഒരു വിഷയം ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന മാർഗം, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്ന മാർഗം, ആ ഖുർആനിന്റെ മാർഗം അങ്ങനെ തന്നെ സ്വീകരിക്കുക, ഈ ആദർശം ഈ സമൂഹത്തിന്റെ ഇടയിൽ പറഞ്ഞും പഠിപ്പിച്ചും നിലകൊണ്ടൊരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ അത്തരത്തിൽ ആ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചില വെരട്ടിഫിക്കേഷനുകളുമായി ചില രംഗത്ത് വരികയാണ്. ചില വിരട്ടലുകൾ, എന്താ വിരട്ടലുകൾ? അത് ബഷീർ മാഷുണ്ട് അത്രേ. ഏത് ബഷീർ മാഷ്? ഉമർ മൗലവിയുടെ മകനാണത്രേ. ആ ഉമർ മൗലവിയുടെ മകൻ ബഷീർ മാഷ് യുക്തിവാദിയാണത്രേ. ഔ, ഞങ്ങൾക്ക് അത്ഭുതം. കാരണം എന്താ, ആദ്യമായിട്ട് കേൾക്കുക ഞങ്ങള്. ബഷീർ മാഷിന്റെ ഒരു മോനുണ്ട്, ഇപ്പോൾ സ്വാമിയാണ്, ഒരു മടത്ത്, അയാൾക്കൊരു എന്തോ ഒരു മടുണ്ടത്രേ. ആ മടത്തിൽ താടിയൊക്കെ വളർത്തിയിട്ട് അയാൾ കഴിയാണ്. കണ്ടില്ലേ, ഉമർ മൗലവിയുടെ മകൻ, തൗഹീദ് പറഞ്ഞ ഉമർ മൗലവിയുടെ മകൻ, മുജാഹിദ് പണ്ഡിതനായ ഉമർ മൗലവിയുടെ മകൻ, ആ ഉമർ മൗലവിയുടെ മകൻ്റെ ദുരവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ജനങ്ങളെ? നീട്ടി വാതോറയാണ്. എന്നിട്ട് ക്ലിപ്പിട്ട് കൊടുക്കുകയാണ്. ആരോടാണ് നിങ്ങൾ ക്ലിപ്പിടുന്നത്? ആർക്ക് മുന്നിലാ ക്ലിപ്പിടുന്നത്? ഖുർആൻ ഓതുന്നവരുടെ മുന്നിലാണോ? ഇസ്ലാം പഠിച്ചവരുടെ മുന്നിലാണോ? ദീൻ പഠിച്ചവരുടെ മുന്നിലാണോ? പ്രവാചകന്മാരെ പറ്റി പഠിച്ചവരുടെ മുന്നിലാണോ? എങ്കിൽ ബഷീർ മാഷ് വിലപ്പോവില്ല, വേറെ ഏതെങ്കിലും മാഷിനെ നിങ്ങൾ പിടിക്കേണ്ടതുണ്ട് മാഷേ എന്നാണ് അതിനെക്കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത്. കാര്യം എന്താ? കാര്യമെന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ ചരിത്രം പറയുന്നു. അവിടെ നൂഹ് നബിയുടെ മകനത്തെ പറ്റി പറയുന്നുണ്ട്. മൂപ്പരിന്ന് ജീവിച്ചേപ്പില്ലാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ പോയനെ ഇവർ ക്യാമറയിട്ട്. എന്തിനാ ഇന്റർവ്യൂ? ഏയ്, ഒരു ക്ലിപ്പിങ്ങിന് വകുപ്പുണ്ട് എന്നാ. ഏ, നൂഹ് നബിയുടെ മകൻ 950 കൊല്ലക്കാലം തൗഹീദ് പറഞ്ഞ ആടെ മോനെ കണ്ടോ? ഏയ്, എങ്ങനെയുണ്ട്? ഇതാണ് തൗഹീദ് പറഞ്ഞാലുള്ള അവസ്ഥ. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ആകും, നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ആകും. അതുകൊണ്ട് അടുക്കണ്ട, തൗഹീദ് സ്വീകരിക്കണ്ട. പൊന്നു സഹോദരങ്ങളെ, അത് ഞങ്ങളെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ല. ഞങ്ങൾ ഖുർആൻ പഠിച്ചവരാണ്, സുന്നത്ത് പഠിച്ചവരാണ്, ആ ചരിത്രം കൃത്യമായി പഠിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ ഹൃദയഭേദകമായി അവതരിപ്പിച്ച ഭാഗമാണിത്. വഹിയ തജരി ബിഹിം ഫീ മൗജിൻ കൽജിബാൽ വനാദാ നൂഹു ഇബ്നഹു വകാന ഫീ മഅസിലിൻ യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയം, അതിലൂടെ നൂഹ് നബി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ ഇങ്ങനെ അടിച്ചു വീഴുകയാണ്. ആ സമയത്തങ്ങ് ദൂരെ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പുന്നാരപുത്രനെ കാണുകയാണ്. ആ സമയത്ത് സ്വന്തം മകനെ വിളിക്കുന്നു നൂഹ് നബി. ഇർകബ് മാനാ വലാതകും മഅൽ കാഫിരീൻ. ഓ പൊന്നുമോനെ, നീ കാഫിറുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ല, നന്ദി കെട്ടവനായി പോകല്ല. ഇർക്കം മാനാ, വന്ന് കേറിക്കോ, ഈ കപ്പലിലേക്ക് കേറിക്കോ മോനെ എന്ന് നൂഹ് നബി ആകാശം മുട്ടേ മലകൾ പോലെയുള്ള ആ തിരമാലകൾ ആർത്തിരം പൂന്ന ആ ഘട്ടത്തിൽ സ്വന്തം മകനോട് പറയുമ്പോ, സ്വന്തം പിതാവ് വിളിക്കുന്ന ആ വിളി കേൾക്കാൻ ആ മകൻ തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് നൂഹ് നബിയോട് ആ മകൻ മറുപടി പറയുന്നത് ഖുർആൻ പറയുകയാണ്. സാവി ഇലാ ജബലി യസ്മുനി മിനൽ മാ. ഓ ഉപ്പാ, ഞാൻ നിങ്ങളുടെ വണ്ടിയിൽ കയറാനില്ല, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറുകയില്ല, ആ മാർഗത്തിൽ കൂടാൻ ഞാനില്ല, ഞാൻ വല്ല പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളാം. ആ ഘട്ടത്തിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകന്റെ ആ ധിക്കാരം കാണുമ്പോൾ, മകൻ ധിക്കരിക്കുന്നത് കേൾക്കുമ്പോൾ തൻ സ്വന്തം മകനോട് ഏറ്റവും നന്നായി ഉപദേശിക്കുകയാണ്. ഓ പൊന്നുമോനെ, ഇന്നേ ദിവസം നിനക്ക് തെറ്റുപറ്റിപ്പോയി, എത്ര വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് നീ ഓടി രക്ഷപ്പെട്ടാലും ലാസിമല്യോമിൻ അമ്രില്ലാമൻറഹിം. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചവരല്ലാതെ ഈ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, ഇന്നേ ദിവസം രക്ഷപ്പെടുകയില്ല മകനെ എന്ന് മഹാനായ നൂഹ് നബി തന്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോ, വഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഖറഖീൻ.